2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇനി റിസൾട്ട് വരാനായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. June 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും ആരൊക്കെ നേടും ആരൊക്കെ വീഴും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പല തരത്തിലുള്ള അട്ടിമറികൾ പലതരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് അവർ പറയുന്നു, കോൺഗ്രസിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ BJP നോക്കിക്കഴിഞ്ഞാലും BJP ആ ഒരു തരത്തിൽ അധികാരത്തിൽ വരുമെന്ന് അവർ തന്നെ ഉറപ്പിച്ചു പറയുന്നു. അവരുടെ സർക്കാർ ഇത്തവണയും തുടരുമെന്ന് അവർ തന്നെ പറയുന്നു. നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു വലിയ ഒരു തിരിച്ചടി ഇത്തവണ BJP ഉണ്ടാകുമോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ആണോ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ BJPയും തമ്മിൽ ഇത്തവണ നടന്നത്? സത്യത്തിൽ ഈ 2014 അതുപോലെ തന്നെ 2019 BJPയാണ് സർക്കാർ ഉണ്ടാക്കിയത്. BJPയിൽ നിന്നാണ് ആ ഒരു തരത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം നേടി അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ 2024 ആകുമ്പോഴത്തേക്കും അതിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ചോദ്യത്തിന് അർത്ഥമില്ല, പ്രസക്തിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ സർവേകളും തന്നെയാണ് പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുള്ളത്. കാരണം 2024 BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അവർക്ക് വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം നേടിയെടുക്കാനും ആകുമെന്നുള്ളത് ഇതുവരെ വന്ന സർവേ റിസൾട്ടുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും എല്ലാ സർവേകളും കൈവിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദേശീയ ചാനലുകളുടെ സർവേകളെല്ലാം തന്നെ കോൺഗ്രസിനെ കൈവിട്ട ഒരവസ്ഥ തന്നെയാണ്. അവർ ആ ഒരു തരത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നതല്ലാതെ അതിന് ഏതർത്ഥത്തിലായിരിക്കും അവർ അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അധികാരത്തിൽ വരുന്നത് എന്ന ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തന്നെ കറക്റ്റായിട്ട് കോൺഗ്രസ്സിന് പറയാനാവത്തില്ലായിരിക്കാം. കാരണം അവർ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ ഒരു തരത്തിൽ ഇത്തവണ 2024 ഈ തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോഴത്തേക്കും 2019 കണ്ട ആ ഒരു ഇതോ അല്ലെങ്കിൽ 2014 കണ്ട ആ ഒരു ഇതോ ആയിരിക്കാനായിട്ട് സാധ്യതയില്ല. ഇത്തവണ തീർച്ചയായിട്ടും ഒരു തരംഗമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഒരു പിളരുന്ന ഒരു സംഭവമായിട്ടാണ് ജനങ്ങൾക്കിടയിൽ അത് മാറിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ പൂർണ്ണ ഫലം എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനും അതുപോലെ തന്നെ ഈ സഖ്യം ആ ഒരു തരത്തിൽ വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ബലം അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കത്തില്ല എന്നുള്ള കണക്കുകൾ തന്നെയാണ് പൂർണ്ണ തോതിൽ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ളത്. അത് BJPക്ക് പരിപൂർണമായിട്ടും അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും BJP ആ ഒരു തരത്തിൽ അവർ പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ ആ ഒരു കണക്ക് കൂട്ടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അതുപോലെ തന്നെ അമിത്ഷാ ആയാലും എല്ലാം തന്നെ അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം അവർ ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത്. അതേസമയം കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുമുള്ള ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും 2019 2014 പോലും ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു വെല്ലുവിളി ശരിക്കും കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കില്ല. കാരണം അവർ ആ ഒരു തരത്തിൽ ഒരു തരംഗമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു 2019 പല തരത്തിൽ. പക്ഷേ അന്തിമ ഫലം അത് BJPക്ക് അനുകൂലമായിരുന്നു. പക്ഷേ 2024 ആയപ്പോഴത്തേക്കും അതിനു പോലും ഒക്കാത്ത അവസ്ഥയിലോട്ടാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വരത്തില്ല എന്നുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ 2024 എന്നത് റിസൾട്ട് വരുമ്പോഴത്തേക്കും ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഈ സർവേ ഫലങ്ങൾ തന്നെ എല്ലാം നോക്കിക്കഴിയുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒന്നിനും പറ്റത്തില്ല, അല്ലെങ്കിൽ BJP എന്ന പാർട്ടിയെ
അവർക്ക് താഴെ ഇറക്കാൻ ആവത്തില്ല, അല്ലെങ്കിൽ അവരോടൊപ്പം എത്താൻ പോലും അവർക്ക് സാധിക്കത്തില്ല എന്നുള്ള അവസ്ഥയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ എല്ലാ ചെറുപാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു ഇതുണ്ടാക്കിയെടുത്തത്. പക്ഷേ അതിനുപോലും അത് സാധിക്കത്തില്ല. ബി ജെ പി എന്ന പാർട്ടിയെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനോ ആയിട്ടും ആ ഒരു തരത്തിൽ അവർക്ക് സാധ്യമാകത്തില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിട്ട് 2024 മാറുമെന്നാണ് പല കണക്കുകളും സർവേ പോളുകളും സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ 2024 കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ, ഇന്ത്യ സഖ്യം തോൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയാം അത് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് ഇനി ഭാവിയിൽ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അതികഠിനമായ കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ വലിയ ഒരു അഴിച്ചുപണി മസ്റ്റായിട്ട് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറും. അത്രയ്ക്കും BJP എന്ന് പറയുന്ന പാർട്ടി നരേന്ദ്രമോദി ജനങ്ങൾക്കിടയിൽ, ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കിടയിലും അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയ നേതാവായിട്ട് തന്നെ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും 4 June റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു അന്തിമ ബലം അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചടിയാകും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ BJP കണക്ക് കൂട്ടുന്ന 400 എത്താനായിട്ട് അവർക്ക് സാധിക്കുമോ, അതോ ആ ഒരു തരത്തിൽ കേവല ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് ഒരു വലിയ വിജയം നേടി അവർ ഇത്തവണ അധികാരത്തിൽ വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം.